നമസ്കാരം. കേന്ദ്ര സർക്കാരിന്റെ ഓരോ നയങ്ങൾക്കെതിരെയും കലാപമുണ്ടാക്കാൻ പരമാവധി ശ്രമിച്ചിട്ടും ഒന്നും നടക്കാത്തതിന്റെ നിരാശ അംഗങ്ങൾക്കും സുടുക്കൾക്കുമുണ്ട്. നിഷ്പക്ഷത ചമയുന്ന മാധ്യമ മാമകൾക്കുമുണ്ട്. അവർക്ക് ആ നിരാശയുണ്ടെന്ന് നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്. ലോകത്ത് എല്ലായിടത്തും ജനങ്ങളുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കുന്നത് വിലക്കയറ്റമാണ്. അന്തംഗമ്മി പ്രത്യയശാസ്ത്രം പിന്തുടരുന്ന വെനസ്വല പോലുള്ള രാജ്യങ്ങളിൽ ജനം ഒരു പാക്കറ്റ് റൊട്ടി മേടിക്കുവാൻ ചാക്ക് കടക്കിന് പണവുമായി ക്യൂ നിൽക്കുന്നതും അത് കലാപമായി മാറുന്നതും നമ്മൾ എത്രയോ തവണ കണ്ടിട്ടുണ്ട്. കോവിഡ് പ്രതിരോധത്തിന് പണം കണ്ടെത്തുന്നതിന് വേണ്ടി പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി വർദ്ധിപ്പിച്ചിട്ടും ഇന്ത്യയിൽ ജനം കലാപത്തിന് ഇറങ്ങിയില്ല എന്ന് മാത്രമല്ല, തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി വിജയം ആവർത്തിക്കുകയും ചെയ്യുന്നു. എന്താണ് കാരണം? രാജ്യത്ത് അവശ്യ സാധനങ്ങൾക്ക് വിലക്കയറ്റമില്ല എന്നത് തന്നെയാണ് അതിനുത്തരം. 10,000 കണക്കിന് കോടി രൂപ സാധാരണക്കാരുടെയും കർഷകരുടെയും അക്കൗണ്ടുകളിലേക്ക് നിമിഷ നേരം കൊണ്ടെത്തി. 2014 മുമ്പ് ഇതൊക്കെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കുവാൻ കഴിയില്ലായിരുന്നു. കോവിഡ് കാലത്ത് ഇന്ത്യയിൽ കോടിക്കണക്കിന് ജനം കൊറോണ ബാധിച്ചും ഭക്ഷ്യക്ഷാമം മൂലവും മരിച്ചു വീഴും എന്ന് അന്താരാഷ്ട്ര സംഘടനകൾ കരുതിയപ്പോൾ, അത് തന്നെ പ്രതീക്ഷിച്ചു കേരളത്തിലെ മാമാ മാധ്യമങ്ങൾ അച്ചു നിരത്തിയപ്പോഴും, ഇന്ത്യ പിടിച്ചു നിന്നതിൻ്റെ പ്രധാന കാരണം വിലക്കയറ്റം പിടിച്ചു നിർത്തിയതാണ്. 2014 മുതൽ മോദി സർക്കാർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന മേഖലയാണ് ഫുഡ് പ്രോസസ്സിംഗ് സെക്ടറും കോൾഡ് സ്റ്റോറേജ് ചെയിൻ ഇൻഫ്രാസ്ട്രക്ചറും. നവാഡിൻ്റെ പഠനത്തിൽ കണ്ടെത്തിയത് പച്ചക്കറികൾക്കും ഫ്രൂട്ട്സിനും വേണ്ടി മാത്രം 350 ലക്ഷം മെട്രിക് ടൺ കോൾഡ് സ്റ്റോറേജ് കപ്പാസിറ്റി രാജ്യത്ത് വേണം എന്നാണ് എങ്കിൽ, ഇന്ന് 375 ലക്ഷം മെട്രിക് ടൺ കപ്പാസിറ്റി നമ്മുടെ രാജ്യത്തിനുണ്ട്. ഈ സെക്ടറിനായി കേന്ദ്ര സർക്കാർ 35 മുതൽ 50% വരെ ഗ്രാൻഡ് ഇൻ എയ്ഡാണ് നൽകുന്നത്. ഇന്നലെ കേന്ദ്ര ക്യാബിനറ്റ് ഫുഡ് പ്രോസസ്സിംഗ് സെക്ടറിന് വേണ്ടി വീണ്ടും 10,900 കോടി രൂപയുടെ പദ്ധതിക്ക് അനുമതി നൽകിയിരിക്കുകയാണ്. ഇത് അടുത്ത 5 വർഷം മുന്നിൽ കണ്ടാണ്. ഇടനിലക്കാരായ തലയക്കെട്ടുകാരുടെ സമരത്തെ 26 കോടി വരുന്ന ഇന്ത്യയിലെ കർഷക സമൂഹം അവഗണിച്ചതിനും കാരണം ഇതൊക്കെ തന്നെയാണ്. പറഞ്ഞു വന്നത് വിലക്കയറ്റത്തെക്കുറിച്ചാണ്. 2010 ഇന്ത്യയിലെ വിലക്കയറ്റ സൂചിക 12.11% ആയിരുന്നു. 2011 അത് 8.87%. ഓർക്കുക, കോൺഗ്രസ് സർക്കാർ തകർന്ന് തരിപ്പണമാകാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കഴിയാത്തതായിരുന്നു. മോദി സർക്കാർ അധികാരം ഏറ്റെടുത്ത ശേഷം എടുത്ത ആദ്യ തീരുമാനം രാജ്യത്ത് വിലക്കയറ്റം നിയന്ത്രിക്കുക എന്നതായിരുന്നു. 2016 അതിനായി RBI ആക്ട് അമെൻഡ് ചെയ്തു. വിലക്കയറ്റ സൂചിക 4% നിർത്തുക. ഇനി പരമാവധി അത് 6% വരെ ആകാം. അതിനനുസരിച്ചുള്ള നയങ്ങളാണ് പിന്നീട് ഉണ്ടായതും. കൊറോണ കാലത്ത് പോലും ആ ടാർഗറ്റ് മറികടന്ന് വിലക്കയറ്റം രാജ്യത്ത് ഉണ്ടായില്ല. 2011-2015 ആവറേജ് വിലക്കയറ്റം 8.26 ആയിരുന്നു എങ്കിൽ, 2016 മുതൽ 2019 വരെ അത് 4.99% കുറഞ്ഞു. നിരാശ ഉണ്ടാകും എന്നറിയാം. കലാപം ഉണ്ടാകാത്തതിൻ്റെയും 130 കോടി ജനത കോവിഡ് കാലത്ത് ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടാതിരുന്നതിൻ്റെയും കാരണം ഇപ്പോൾ മനസ്സിലായില്ലേ? കക്കൂസ് നിർമ്മിക്കാനും അറിയാം. 18 മാസം കൊണ്ട് 14 വരി എക്സ്പ്രസ് ഹൈവേയും ദിവസവും 30 കിലോമീറ്റർ ദേശീയപാതയും നിർമ്മിക്കാനും മോദിക്കറിയാം. ഒറ്റ ക്ലിക്കിൽ രാജ്യത്തെ സാധാരണക്കാരുടെയും കർഷകരുടെയും അക്കൗണ്ടുകളിലേക്ക് 10,000 കണക്കിന് കോടി രൂപ എത്തിക്കാനും മോദി സർക്കാരിനറിയാം. സ്വാതന്ത്ര്യം കിട്ടി 2014 വരെ രൂപീകരിച്ച എയിംസിനേക്കാൾ കൂടുതൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് തുറക്കാനും, നിരവധി പുതിയ IIT, IIM എന്നിവ രൂപീകരിക്കാനും അറിയാം. 2014 വരെ ഇന്ത്യയിൽ 9 IIT കൾ മാത്രമായിരുന്നു എങ്കിൽ, കഴിഞ്ഞ 5 വർഷം കൊണ്ട് പുതിയതായി 16 IIT കൾ സ്ഥാപിച്ചു. അതുപോലെ ലോകത്തിൻ്റെ ഫാർമസിയാകാനും മാനുഫാക്ചറിംഗ് ഹബ്ബാകാനും ഇന്ത്യക്കറിയാം. നികുതി വെട്ടിപ്പും കള്ളക്കടത്തും മതതീവ്രവാദവും ഹവാലയും തടയാനും അറിയാം. അതോടൊപ്പം ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള ശത്രുക്കളെയും അടിച്ചമർത്താനും അറിയാം. ഭരണാധികാരികളുടെ ദീർഘവീക്ഷണവും ദൃഢനിശ്ചയവും രാജ്യത്തെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതിനും പൗരന്മാരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും എത്രത്തോളം സഹായകമാണെന്ന് മനസ്സിലാക്കാൻ ഇതിൽ കൂടുതൽ മറ്റെന്ത് വേണം? വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.